എല്ലാവർക്കും നമസ്കാരം പറയിപ്പെട്ട പന്തിരുകുലം പതിനൊന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുചിയുടെയും പഞ്ചമിയുടെയും യാത്രക്കിടയിൽ തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു വള്ളോൻ്റെ ജനനം എന്നാണ് പറയപ്പെടുന്നത് ആദ്യം ഒരു തോണിക്കാരനും പിന്നീട് ഒരു നെയ്ത്തുകാരനുമാണത്രേ വള്ളോനെ എടുത്തു വളർത്തിയത് തോണിക്കാരനായി കുറച്ചുകാലം ജീവിച്ചതുകൊണ്ടാണ് ഈ എന്ന പേര് കിട്ടി എന്നുവരെ പറയാറുണ്ട് തമിഴ്നാട്ടിലെ ഒരു ചണ്ടാല ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ ഇടയിലായിരുന്നു വള്ളവൻ്റെ വളർച്ച വൈദ്യവൃത്തി മന്ത്രവാദം പഞ്ചാംഗ നോക്കൽ എഴുത്തുപഠിപ്പിക്കൽ ഒക്കെ ഈ വിഭാഗത്തിൻ്റെ ജോലികളായിരുന്നു തിരുക്കുറൽ രചിച്ച മഹാകവിയും ത്രികാലജ്ഞാനിയുമായിരുന്ന സാക്ഷാൽ തിരുവള്ളുവരാണ് പന്തിരുകുലത്തിലെ വള്ളോൻ എന്നൊരു വിശ്വാസമുണ്ട് അതല്ല കേരളത്തിലെ പഴയ വിഭാഗക്കാരുടെ പുരോഹിതനായിട്ടുള്ള വള്ളുവനാണെന്നും അതുപോലെ തന്നെ ദക്ഷിണ കേരളത്തിലെ പുലേരുടെ സ്ഥാനപ്പേരാണ് ഇതെന്നും ഒക്കെ വാദങ്ങളുണ്ട് ഏതായാലും തിരുവള്ളുവരുടെ കഥയിലും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സഹോദരെയും മാതാപിതാക്കൾ വഴിയിൽ ഉപേക്ഷിച്ചതായിട്ട് പറയുന്നുണ്ട് അതുപോലെ അച്ഛൻ അഗസ്തി ഗോത്രത്തിൽ ജനിച്ച ഒരു ബ്രാഹ്മണനായിരുന്നു എന്നും അമ്മ മറ്റൊരു ജാതിയിൽപ്പെട്ട സ്ത്രീ ആയിരുന്നു എന്നും പറയുന്നുണ്ട് വള്ളോൻ നല്ല സഞ്ചാരപ്രിയനായിരുന്നു അങ്ങനെ ഒരിക്കൽ അദ്ദേഹം കാവേരി നദീ തീരത്തുള്ള ഒരു പട്ടണത്തിൽ എത്തിച്ചേർന്നു അപ്പോൾ അവിടെയുള്ള ക്ഷേത്രത്തിലെ പൂജകനോട് താമസിക്കാനായി ഒരു സ്ഥലം ലഭിക്കുമോ എന്ന് എന്നന്വേഷിച്ചു താനൊരു തീർത്ഥാടകനാണെന്നും കൂടെ പറഞ്ഞു തൊട്ടടുത്തുള്ള ധനാഢ്യനായിട്ടുള്ള ഒരു നെയ്ത്തുകാരൻ്റെ വീട്ടിൽ വള്ളോന് ഈ പൂജകൻ താമസം ശരിയാക്കി അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ ചെന്തമിഴിൽ ഒരു ഗ്രന്ഥം രചിക്കാൻ വള്ളോൻ തീരുമാനിക്കുകയാണ് അവിടെ താമസിക്കുന്ന സമയത്ത് വള്ളോന് ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകാൻ നെയ്ത്തുകാരൻ്റെ അതി ബുദ്ധിമതിയായിരുന്ന മകളെയാണ് ഏർപ്പാടാക്കിയിരുന്നത് അതീവ ചൈതന്യമുള്ള ഒരു കുട്ടിയാണത് ആ കുട്ടിയെ വള്ളോന് വളരെയധികം ഇഷ്ടമായി ആ കുട്ടിയുടെ പേര് കാവേരി എന്നായിരുന്നു കാവേരിയുടെ ആവശ്യപ്രകാരം വള്ളോൻ കാവേരിയെ ശിഷ്യയായിട്ട് സ്വീകരിച്ചു വള്ളോൻ ഗ്രന്ഥരചന നടത്തുമ്പോൾ കാവേരി ആ ഓലകളെല്ലാം വായിച്ചു നോക്കും മനസ്സിലാകാത്ത ഭാഗങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും ഇത് ഒരു മഹത്തായ ഗ്രന്ഥമാണെന്നും ആ ഗ്രന്ഥത്തിൻ്റെ പ്രയോജനം തമിഴകത്തെ ജനങ്ങൾക്ക് ലഭിക്കണമെന്നും ആ കുട്ടി ആഗ്രഹിച്ചു കാവേരി ഗ്രന്ഥരചന പൂർത്തിയായപ്പോൾ ഈ കുറൽ ഗ്രന്ഥത്തിന് ഒരു പേരിടണ്ടേ എന്ന് കാവേരി വള്ളവനോട് ചോദിച്ചു ഓ ഒരു പേരിൽ എന്ത് കാര്യം എന്നാണ് വള്ളവൻ തിരിച്ച് ചോദിച്ചത് ഈ വെൺപാവ് വൃത്തത്തിൽ രണ്ട് വരികളിലായി അർത്ഥം പൂർണ്ണമാകുന്ന കവിതകളെയാണ് കുറൽ എന്ന് പറയുന്നത് അപ്പോൾ കാവേരി പറഞ്ഞു അല്ല ഇതിനൊരു പേരിട്ടാൽ നമുക്ക് ചമ്പകപാണ്ടി രാജാവിൻ്റെ സദസ്സിൽ പണ്ഡിതന്മാരുടെ അംഗീകാരത്തിനായി ഈ ഗ്രന്ഥം സമർപ്പിക്കാം അങ്ങനെ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം പ്രശസ്തിയും ധനവുമെല്ലാം ലഭിക്കും എന്നാൽ വള്ളോന് സ്ഥാനമാനങ്ങളോടോ ധനത്തിനോടോ ഒന്നും യാതൊരു താല്പര്യവുമില്ലായിരുന്നു പന്തിരകുലത്തിലെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്നാൽ കാവേരിയുടെ ആഗ്രഹം മാനിച്ച് കുറൽ ഗ്രന്ഥവുമായി കാവേരിയുമൊത്ത് വള്ളോൻ ചമ്പക രാജാവിൻ്റെ അല്ലെങ്കിൽ ചമ്പകപാണ്ഡ്യ രാജ സദസ്സിൽ എത്തിച്ചേർന്നു മലയാളി നാട്ടിൽ നിന്നുള്ള ഒരാൾ ചെന്തമഴിൽ ഗ്രന്ഥം രചിച്ചു കൊണ്ടുവന്നത് ആ സദസ്സിലെ പണ്ഡിതന്മാർക്ക് തീരെ രസിച്ചില്ല പണ്ഡിതന്മാരിൽ ഒരാൾ അയാൾക്ക് ഇച്ചിരി അഹംഭാവം കൂടുതലുണ്ടായിരുന്നു അപ്പം അയാൾ ചോദിച്ചു ഈ കുറൽ കുരയ്ക്കുമാ എന്ന് പരിഹാസ രൂപേണ കാവേരിയോട് ചോദിച്ചു കുറൽ എന്നാൽ നായ എന്നുകൂടി അർത്ഥമുണ്ട് ചെന്തമഴിൽ ഇത് കേട്ടതോടുകൂടി കാവേരി വിഷണ്ണയായി എന്നാൽ ഇതിന് തക്ക മറുപടി കൊടുക്കണമെന്ന് വള്ളവൻ തീരുമാനിച്ചു എന്നിട്ട് വള്ളോന് മറുപടി കൊടുത്തു കുരയ്ക്കും ഒക്കളോടെ ഗർവത്തെ എന്നാണ് മറുപടി കൊടുത്തത് പക്ഷെ വള്ളോൻ്റെ ഇത്ര ധൈര്യപൂർവ്വമുള്ള മറുപടി കേട്ടപ്പോൾ വന്നിരിക്കുന്നത് ചില്ലറക്കാരനല്ല എന്ന് പണ്ഡിതന്മാർക്ക് തോന്നി അതിനാൽ ഗ്രന്ഥം ഏതായാലും മഹാരാജാവിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ പണ്ഡിതന്മാരെല്ലാവരും കൂടി നിർദ്ദേശിച്ചു പാണ്ഡ്യരാജാവ് സഭയിൽ വന്നപ്പോൾ മലയാള നാട്ടിൽ നിന്നും വന്ന ഒരാൾ കുറൽ ഗ്രന്ഥം രചിച്ച് അത് അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നെല്ലാവരും കൂടി പറഞ്ഞു ആ ഗ്രന്ഥത്തെ പണ്ഡിതന്മാർ ഇരിക്കുന്ന പലകയുടെ ഒരു വശത്ത് വയ്ക്കാനായിട്ട് രാജാവ് കൽപ്പിച്ചു ഈ ഗ്രന്ഥത്തിലുള്ള അറിവ് പണ്ഡിതന്മാരുടെ അറിവിൻ്റെ അത്രയ്ക്ക് ഇല്ലെങ്കിൽ ഈ ഗ്രന്ഥം പത്മതീർത്ഥത്തിൽ പതിക്കും എന്നുകൂടി പറഞ്ഞു കാവേരി ആ ഗ്രന്ഥം പലകയുടെ ഒരു വശത്ത് വെച്ചു എല്ലാവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പലക ചുരുങ്ങി ചുരുങ്ങി ഗ്രന്ഥം ഇരിക്കുന്ന ഭാഗത്ത് മാത്രമായി പലകയിലിരുന്ന പണ്ഡിതന്മാരെല്ലാവരും പത്മതീർത്ഥത്തിൽ വീഴുകയും ചെയ്തു മഹാരാജാവിന് ഗ്രന്ഥത്തിൻ്റെ മഹാത്മ്യം മനസ്സിലായി പേരിടാത്ത ഈ ഗ്രന്ഥം ഇന്നുമുതൽ തിരുക്കുറൽ എന്നറിയപ്പെടും ഇതെഴുതിയാൾ തിരുവള്ളുവർ എന്നും തമിഴകത്ത് അറിയപ്പെടുമെന്ന് രാജാവ് കൽപ്പിച്ചു ഇങ്ങനെയാണ് തമിഴകത്തിന് തിരുക്കുറൽ എന്ന ആ മഹത്തായ ഗ്രന്ഥം ലഭിക്കുന്നത് ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ കൂടിയുണ്ട് തമിഴകത്തു നിന്നുള്ള ഒരു സ്ത്രീയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചത് ഇപ്പോൾ തനിക്ക് ആഹാരം വിളമ്പുമ്പോൾ എന്നും ഒരു കിണ്ടി ജലവും ഒരു സൂചിയും അടുത്ത് വെക്കണമെന്ന് വള്ളോൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് അവർ ഇത് വളരെ കൃത്യമായിട്ട് ചെയ്തു പോന്നു രണ്ടുപേരും വാർധക്യത്തിലെത്തി ഭാര്യ മരണാസന്നയായി ആ സമയത്ത് നിനക്ക് നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് വള്ളവൻ തൻ്റെ ഭാര്യയോട് ചോദിച്ചു എല്ലാ ദിവസവും കിണ്ടിയിൽ ജലവും ഒരു സൂചിയും ഭക്ഷണത്തിന് അരികെ വയ്ക്കാൻ അങ്ങ് എന്തിനാണ് ആവശ്യപ്പെട്ടത് ഒരിക്കൽ പോലും അങ്ങ് അത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ വള്ളവൻ പറഞ്ഞു നീ ഭക്ഷണം വിളമ്പുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ ഭക്ഷണം നിലത്ത് പോയാൽ അത് ആ സൂചി കൊണ്ട് കുത്തിയെടുത്ത് വെള്ളത്തിൽ കഴുകി ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് എന്നാൽ എല്ലാ ദിവസവും വളരെ ശ്രദ്ധയോടെ നീ എനിക്ക് ഭക്ഷണം വിളമ്പിത്തന്നു ഞാനത് വളരെ ശ്രദ്ധയോടെ കഴിക്കുകയും ചെയ്തു അതിനാൽ ഒരിക്കൽ പോലും എനിക്കത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല വളരെ വലിയ ഒരു ജീവിത സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം നമുക്ക് നൽകിയത് ഭക്ഷണം എത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് തിരുവള്ളുവർ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തിരുവള്ളുവരുടെ ശിഷ്യായിട്ടുള്ള കാവേരിയാണ് പിൽക്കാലത്ത് ഔവയ്യാർ എന്ന പേരിൽ തമിഴ് പ്രശസ്തയായത് നമ്മൾ അഗ്നിഹോത്രിയുടെ ചരിതം പറഞ്ഞപ്പോൾ അഗ്നിഹോത്രി തമിഴ്നാട്ടിലേക്ക് പോയ ഒരു ചരിതം പറയുണ്ടായി അതായത് ഒരു കാലത്ത് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളും ഉൾപ്പെട്ട ചോള രാജ്യത്ത് വളരെ വലിയൊരു വരൾച്ചയുണ്ടായി ഭരണാധികാരിയായിട്ടുള്ള കരികാല ചോളൻ വരൾച്ച നേരിടാനായിട്ട് കാവേരി നദിയിൽ ഒരു അണ കെട്ടാൻ തീരുമാനിച്ചു ഈ അണക്കെട്ടിന് നിർമ്മാണം ആരംഭിച്ചെങ്കിലും കാവേരിയിലെ കുത്തൊഴുക്കിനെ പ്രതിരോധിച്ച് പണി പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആ ആയിടയ്ക്കാണ് ഈ പന്തിരുകുലത്തിലെ വള്ളോന് ചോളരാജ്യം സന്ദർശിച്ചത് മേഴത്തോള അഗ്നിഹോത്രിയുടെ സഹായം തേടിയാൽ എല്ലാം ശരിയാകുമെന്ന് ഈ വള്ളോനാണ് അന്ന് രാജാവിനോട് പറഞ്ഞത് അങ്ങനെയാണ് ചോളരാജാവ് ആളയച്ച് അഗ്നിഹോത്രിയെ വരുത്തിച്ചത് പിന്നീട് നമുക്കറിയാം എന്താണ് സംഭവിച്ചത് എന്ന് കണ്ണന്നൂർ കയത്തിലെ കോഴിപ്പറൽ ചേർത്ത് കെട്ടിയാൽ അണ ഉറക്കും എന്നാണ് അഗ്നിഹോത്രി നിർദ്ദേശിച്ചത് അതായത് വ്യത്യസ്ത സമുദായത്തിൽ പെട്ടവരാണെങ്കിലും ഒരു കുടുംബത്തിൽ മരണമോ മറ്റോ ഉണ്ടായാൽ മറ്റു കുടുംബങ്ങളിലും ഈ ചടങ്ങുകളെല്ലാം നടത്തിയിരുന്നു അല്ലെങ്കിൽ ഇവരെല്ലാം തമ്മിൽ കാണാറുണ്ടായിരുന്നു സഹകരിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ നമുക്കറിയാം വള്ളോനും അഗ്നിഹോത്രിയും തമ്മിൽ പരസ്പരം സഹകരിച്ചാണ് ചില കാര്യങ്ങൾ ചെയ്തിരുന്നത് കാലങ്ങളോളം ജാതി വ്യവസ്ഥ കുടികുത്തി വാണിരുന്ന ഒരു നാട്ടിലാണ് ഈ മനോഹരമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നത് എന്നാണ് ഏറ്റവും ആശ്ചര്യകരമായിട്ടുള്ളത് പറയുപറ്റ പന്തിരകുലത്തിലെ മറ്റൊരു കുട്ടിയായിട്ടുള്ള രജകൻ്റെ കഥയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം നമസ്കാരം